ഞാൻ ജനങ്ങളിലേക്ക് നോക്കുമ്പോൾ ആ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൂട്ടുകാരനുണ്ട്. എല്ലാവരും ഓരോ മനുഷ്യനെ സ്നേഹിക്കുന്നവരുണ്ട്, ഭാര്യയെ സ്നേഹിക്കുന്നവരുണ്ട്, ഭർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട്, കൂടെപ്പിറപ്പുകളെ സ്നേഹിക്കുന്നവരുണ്ട്, കുടുംബക്കാരെ സ്നേഹിക്കുന്നവരുണ്ട്, കൂടെ പഠിച്ചവരെ സ്നേഹിക്കുന്നവരുണ്ട്. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും ഒരു ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും പരസ്പരം വല്ലാത്ത സ്നേഹമാണ്. ഹാത്തിമുള്ള സമ്മതങ്ങൾ പറയുകയാ, ഹാത്തിമുള്ള സമ്മതങ്ങൾ പറയുകയാ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹിതനെ തിരഞ്ഞെടുക്കുകയാണ്. അങ്ങനെ അതാ എല്ലാവരും സ്നേഹിതന്മാരെ തിരഞ്ഞെടുക്കുമ്പോ മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ സ്നേഹിക്കുന്നവരെല്ലാവരും പടച്ചവനെ എത്ര വലിയ നമ്മൾ സ്നേഹിച്ചാലും, മാതാപിതാക്കളെ സ്നേഹിച്ചാലും, മക്കളെ സ്നേഹിച്ചാലും, ഭാര്യയെ സ്നേഹിച്ചാലും, കൂടപ്പുറപ്പുകളെ സ്നേഹിച്ചാലും, കുടുംബക്കാരെ സ്നേഹിച്ചാലും, ഇതാ വസല ഇലാ കബിരിഹി, എല്ലാവരും ഒരു ദിവസം നമ്മളെ വിട്ടുപിരിയുമല്ലോ. എല്ലാവരും ഒരു ദിവസം ഈ പറയുന്ന ഞാൻ എത്ര കണ്ട് ആരെയൊക്കെ സ്നേഹിച്ചാലും, എന്റെ വാപ്പയാകട്ടെ, എന്റെ ഉമ്മയാകട്ടെ, എന്റെ ഭാര്യയാകട്ടെ, എന്റെ മക്കളാകട്ടെ, എന്റെ കൂടപ്പുറപ്പുകളാകട്ടെ, എന്റെ കുടുംബക്കാരാകട്ടെ, എന്റെ കൂട്ടുകാരാകട്ടെ, ഞാൻ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും എന്റെ പ്രിയമുള്ളവരെ ഒരു ദിവസം എല്ലാവരും എന്നെ കൈയൊഴിയുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത് ആരെയാണ്? കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിൽക്കുന്നവനാണ് കൂട്ടുകാരൻ. സന്തോഷത്തിന്റെ വേളയിൽ മാത്രമല്ല, പടച്ചവനെ നിന്റെ ദുഃഖത്തിന്റെ വേളയിലും നിന്റെ കൂടെ നിൽക്കുന്നവനാണ് ആത്മാർത്ഥ സുഹൃത്തു. പക്ഷേ ഞാൻ എത്ര വലിയ സ്നേഹിക്കുന്നവനാണെങ്കിലും എല്ലാവരും ഒരു ദിവസം എന്നെ കൈയിടുമല്ലോ, എല്ലാവരും എന്നെ കൈയൊടിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട്. ഈ ഇരിക്കുന്ന ചെറുപ്പക്കാര് പറയും, ഉസ്താദേ അവനെന്റെ ചങ്കാട്, എന്റെ കരളാട്, അവനെന്റെ കൂടപ്പിറപ്പിനെക്കാളും എനിക്കിഷ്ടം അവനെയാണ്, അവൻ എന്റെ കൂട്ടുകാരനാണ്, അവൻ എന്റെ ഫ്രണ്ടാണ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട്, മോനെ എന്നാ നീ എത്ര കണ്ട് സ്നേഹിക്കുന്നവരാണെങ്കിലും ഒരു ദിവസം നിന്നെ അവര് കൈവിടുമല്ലോ എന്നാണ് നിന്നെ കൈവിടുന്നത്. മൂക്കിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. നീ എത്ര കണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചവനാണെങ്കിലും ഒരു ദിവസം ഈ പെരുമാതുറ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നീ മരിച്ചുപോയി എന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, ഈ പള്ളിയുടെ മൂലയിലിരിക്കുന്ന മയ്യത്ത് കെട്ടിൽ നിന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചുമന്നു കൊണ്ടുവെക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ ചെറുപ്പക്കാരാ. പൊന്നുമോനെ, അന്ന് നിന്റെ കുടുംബക്കാരും ഇടുവനും, അന്ന് നിന്റെ പേരാരും ചോദിക്കാറില്ല, നിന്റെ കുടുംബ പേരാരും പറയാറില്ല, നിന്റെ മാതാപിതാക്കളിട്ട പേരാരും പറയാറില്ല. വരുന്നവരും പോകുന്നവരും ചോദിക്കുകയാണ്, സിറാജിന്റെ വീടെവിടെ എന്നല്ല ചോദിക്കുന്നത്, അബൂബക്കറിന്റെ വീടെവിടെ എന്നല്ല ചോദിക്കുന്നത്, ഫൈസലിന്റെ വീടെവിടെ എന്നല്ല ചോദിക്കുന്നത്, മരണ വീടെവിടെയാണ്? അല്ലാഹുവേ, പിന്നെ നിനക്കൊരു പുതിയ പേര് വരികയാണ്. അങ്ങനെ എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. അതാ നിന്നെ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ സൈഡിൽ കൊണ്ടുപോയി ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് മലർത്തി കിടത്തിയിട്ട് എല്ലാവരും നിന്നെ കുളിപ്പിക്കുകയാണ്. എന്നിട്ട് വീടിന്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്ന മൂന്ന് കഷ്ടം വെള്ള തുണികിട മുകളിലേക്ക് നിന്നെ മലർത്തി കിടത്തിയിട്ട് നിന്റെ മൂക്കിന്റെ ദ്വാരത്തേക്ക് പഞ്ഞിയെടുത്ത് വെക്കുകയാണ്. നാല് ഭാഗത്ത് നിന്നിട്ട് മയ്യത്ത് പൊതിയുകയാണ്. പടച്ചവനെ എല്ലാവരും പൊതിഞ്ഞിട്ട് അവസാനം നിന്റെ മുഖം മറയ്ക്കുന്നതിന് മുമ്പ് ഇത്രയും കാലം നീ സ്നേഹിച്ച നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ ഭാര്യയുണ്ടല്ലോ, നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ, നിന്റെ കുടുംബക്കാരുണ്ടല്ലോ, നിന്റെ കൂട്ടുകാരുണ്ടല്ലോ, എല്ലാവരും അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാ, അവിടെ നിന്ന് മൂക്കിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, നിന്റെ വാപ്പയാട്, നിന്റെ കൂടപ്പുറപ്പാട്, നിന്റെ മയ്യത്തിന്റെ ചാരത്ത് നിന്നെ കൊണ്ട് പറയുകയാ, കാണേണ്ടവരൊക്കെ കണ്ടോ പൊതിയാൻ പോകുകയാ.
കാണണ്ടവരൊക്കെ കണ്ടോ പൊതിയാ പോകുകയാണ്, പടച്ചവനെ പിന്നെ തിരക്കാട്, എല്ലാരും നിന്നെ കാണാൻ അവസാനമായി നിന്നെയൊന്ന് കാണുന്നതിന് വേണ്ടി നിന്റെ വീടിന്റെ അകത്തേക്ക് ഇടിച്ചെന്ന് കേറുമ്പോ ഇത്രയും കാലം നീ സ്നേഹിച്ചവര് തന്നെ പറയുകയാ, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ, കണ്ടതൊക്കെ മതി പൊതിഞ്ഞുകൊള്ളാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ജനാസ പൊതിയുകയാണ്. ഈ പെരുമാതുറയിൽ നിന്ന് കൊണ്ടുവച്ചിരിക്കുന്ന വാഹനമുണ്ടല്ലോ, അല്ലാഹുവേ എത്ര കൊല്ലമായാലും ഒരേ ഒരു മോഡല്, മോഡല് വ്യത്യാസമില്ലല്ലോ. പണക്കാരനും പാപപ്പെട്ടവന്റെ വീടിന്റെ മുന്നിൽ വരുന്ന വാഹനമാണല്ലോ. ഡ്രൈവർ വേണ്ടല്ലോ, എണ്ണ വേണ്ടല്ലോ, ഒന്നും വേണ്ടല്ലോ. ആറു പേര് പടച്ചവനെ നിന്റെ മയ്യത്തെടുത്ത് അതിന്റെ മുകളിലേക്ക് മലർത്തി കിടത്തിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇത്രയും കാലം നിന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയ പടം കൊണ്ട് നീ സമ്പാദിച്ചത് കൊണ്ട് നീ ഉണ്ടാക്കിയ നിന്റെ കൊട്ടാരമുണ്ടല്ലോ, ആ കൊട്ടാരത്തിന്റെ അകത്ത് നിന്ന് നിന്റെ ജനാസ വെളിയിലേക്ക് ഇറങ്ങുകയാ. കടിഞ്ഞടാ ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവും നിന്റെ മക്കളും നിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളും അവരുമായിട്ടുള്ള ബന്ധം അവിടെ വെച്ച് തന്നെ തീരുകയാണ്. കുടുംബത്തിലെ പെണ്ണുങ്ങളും മുഴുവനും ആ മയ്യത്ത് കെട്ടിൽ വെളിയിലേക്ക് ഇറക്കുമ്പോ ഒരു പൊട്ടിക്കരച്ചലോടുകൂടി അവിടുത്തെ ബന്ധങ്ങൾ അങ്ങ് തീരുകയാണ്. പിന്നെ കുറച്ചുപേര് ചുമന്നുകൊണ്ട് പെരുമാതുറ പള്ളിയിലേക്ക് കൊണ്ടുവരും. ഈ പള്ളിക്കകത്ത് നിന്റെ മയ്യത്ത് കയറ്റി വെക്കുമ്പോ ബഹുമാനായ ഖതീബ് ഉസ്താദ് അവിടെ നിന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്, അവിടെ അല്പനേരം നസീഹത്ത് കൊടുക്കുകയാണ്. അവസാനം എല്ലാവരും ഒതുവെടുത്തിട്ട് പള്ളിക്കകത്ത് കടന്നു വന്നു. അതാ ഉസ്താദ് അവിടെ മയ്യത്ത് നമസ്കാരത്തിന്റെ രീതികൾ പറഞ്ഞുകൊടുത്തു. അവിടെ മയ്യത്ത് നമസ്കരിക്കുകയാണ്, നാല് തക്ബീറുകൾ പറഞ്ഞു സലാം വീട്ടി കഴിയുമ്പോ സുബ്ഹാനല്ലാഹ്, നിന്റെ ജനാസ ഈ പള്ളിയിൽ നിന്ന് എടുക്കുകയാണ്. പള്ളിപ്പറമ്പിലെ നിന്റെ കൊട്ടാരത്തിലേക്ക്, പള്ളിപ്പറമ്പില് നിനക്കൊരുക്കി വെച്ചിരിക്കുന്ന കബറിന്റെ ചാരത്തേക്ക് നിന്റെ ജനാസ എടുക്കുകയാ. പള്ളിയിൽ നമസ്കരിക്കാൻ 10 സഫുണ്ടായിരുന്നു, പക്ഷേ ചെറുപ്പക്കാരാ, ആ 10 സഫില് 5 സഫിൽ നിന്ന് ആൾക്കാർ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോവുകയാ. അതാ പിന്നെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവനെ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാണ്. രണ്ടുപേര് കബറിന്റെ അകത്തിറങ്ങി നിന്നു, നിന്റെ ജനാസ താങ്ങിയെടുക്കുകയാ, നിന്റെ ജനാസ താങ്ങിയെടുക്കുകയാ. എന്നിട്ട് ആ കബറിന്റെ അകത്തേക്ക് ഇറക്കി വെച്ചിട്ട് കിബിലിയുടെ ഭാഗത്തേക്ക് നിന്റെ മുഖം തിരിച്ചു വെച്ചിട്ട് അല്ലാഹുവേ നിന്റെ ശരീരത്ത് കെട്ടിയിരിക്കുന്ന 3 കെട്ടുകളങ്ങ് അടിച്ചു മാറ്റുകയാണ്. എന്നിട്ടൊരു പിടിമണ്ണ് വാരുകയാണ്, ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്രാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിടി മണ്ണ് വാരിയിട്ട് നിന്റെ കബളിന്റെ താഴെ വെക്കുകയാണ്. പിന്നെ പലകയെടുത്ത് നിരത്തുകയാണ്, പിന്നെ പലകയെടുത്ത് നിരത്തുകയാണ്. അതാ പലകയെടുത്ത് നിരത്തി കിടിഞ്ഞ പടച്ചറപ്പേ, എല്ലാവരും മണ്ണ് വാരിയിടുകയാണ്, എല്ലാവരും മണ്ണ് വാരിയിടുകയാണ്. ഇന്നലെ വരെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ ആരോഗ്യത്തോടെ മോഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് പള്ളിപ്പറമ്പിലെ ഒരു കുടിക്കകത്ത് ഇറക്കി വെച്ചിട്ട് പലക നിരത്തിയിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ ചിലരൊക്കെ അത് വല്ലാത്ത ഒരു തമാശ പോലെ, പടച്ചവനെ മണ്ണ് വാരി എറിയുകയാണ്. ചിലരൊക്കെ മണ്ണ് വാരി കബറിന്റെ അകത്തേക്ക് എറിയുന്നു, പടച്ചവനെ ചിലര് കബറിന്റെ ചാരത്ത് നിന്ന് തമാശ പറയുകയാ, രാഷ്ട്രീയം പറയുകയാ, കുടുംബക്കാരും പറയുകയാ, കച്ചവടത്തിന്റെ കാര്യം പറയുകയാ. എന്റെ പ്രിയമുള്ള വാപ്പാ, എന്തേ നിനക്ക് ബോധമില്ലാതെ പോയത്, എന്തേ നീ ചിന്തിക്കാതെ പോയത്, എന്തിനാടാ നിന്നെ പള്ളിപ്പറമ്പില് കൊണ്ടുപോയി മയ്യത്ത് കബറടക്കാൻ പറഞ്ഞത്? നിനക്കും പഠിക്കാനല്ലേ, നിനക്കും ചിന്തിക്കാനല്ലേ. ഒരു ദിവസം നിന്നെയും ഇതുപോലെ കബറിന്റെ അകത്ത് ഇറക്കി വെക്കേണ്ടവനാണെന്ന് നിനക്ക് ഓർമ്മ വരുന്നതിന് വേണ്ടിയല്ലേ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത്? എന്റെ പ്രിയപ്പെട്ട വാപ്പമാരോട് ചെറുപ്പക്കാരോട്, മോനെ പള്ളിപ്പറമ്പിൽ നിന്ന് സംസാരിക്കല്ലേ,
പള്ളിപ്പറമ്പിൽ നിന്ന് തമാശ പറയല്ലേ, പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് നിന്ന് കുടുംബക്കാര്യം പറയല്ലേ. കാരണം എന്തെന്നറിയുമോ, മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു മഹാനായ അലിയാര് നിങ്ങളെ പറയുകയാ, ആറ് സ്ഥലങ്ങളിൽ നിങ്ങൾ സംസാരിക്കല്ലേ, ആറ് സ്ഥലങ്ങളിൽ നിങ്ങൾ ദുനിയാവിന്റെ കാര്യം പറയരുത്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആറ് സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല, ആറ് സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല. അളിയ സുഖമാണോടാ, ഭാര്യയും മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നോടാ, കച്ചവടമൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ടോടാ, രാഷ്ട്രീയമൊക്കെ എങ്ങനെയുണ്ട്. ആറ് സ്ഥലങ്ങളിൽ പറയേണ്ട കാര്യമല്ലാതെ വേറെ ഒന്നും നീ പറയരുത്. പറഞ്ഞാൽ 40 കൊല്ലം നീ ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു. ആറ് സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടുള്ളൂ, അത് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും നീ സംസാരിക്കരുത്. ആറ് സ്ഥലങ്ങളിൽ നിന്റെ നാവ് പൊക്കിയിട്ട് നീ ദുനിയാവിന്റെ കാര്യം പറഞ്ഞ നീ നിന്റെ ജീവിതത്തിൽ ചെയ്തതൊക്കെ പോയി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആറ് സ്ഥലങ്ങൾ ഞാൻ പറയുന്നില്ല, അതിലെ ഒരു സ്ഥലം പറയാം. ആറെണ്ണം പറഞ്ഞ ഇനി അതിന് വേറെ വഴി പറയേണ്ടി വരും അല്ലേ. പള്ളിപ്പറമ്പിൽ പോയിട്ട് കബറിന്റെ അകത്ത് മണ്ണുവാരി ഇടുന്നത് ഒരു മത്സരമായിട്ട് കാണുന്നവരുണ്ട്, ഓണപരിപാടിക്ക് വാരി ഇരുന്ന പോലെ. ചില ആൾക്കാരൊക്കെ മണ്ണുവാരി ഇരുന്ന കണ്ടാ പടച്ചവനവൻ പണ്ടാരവിടെ കേട്ടോ പോയി കിട്ടിയല്ലോടാന്ന് പറഞ്ഞിട്ട് എറിയുന്നവരുണ്ട്. എങ്കിലെന്റെ പ്രിയപ്പെട്ടവരെ, മണ്ണ് വാരി ഇടുന്നതിന് ഒരു മര്യാദയുണ്ട്. അത് ചുമ്മാ വാരിയിടാനല്ല, രണ്ട് കൈകൊണ്ട് പതുക്കെ ഇങ്ങനെ മണ്ണ് വാരി കിട്ടി ഇങ്ങനെ പതുക്കെ ഇടണമെന്നാ. എന്തേ എന്ത് പറഞ്ഞുകൊണ്ട്, മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്ര. ഇത് പറഞ്ഞുകൊണ്ടാ മണ്ണ് വാരി ഇടേണ്ടത്. ഇതങ്ങിട്ട് വാരിയിട്ട് കബറിന്റെ അകത്ത് നിൽക്കുന്നവന്റെ തലയിൽ വാരി എറിയുന്ന കാലം, അത് മണ്ണ് വാരി ഇടുമ്പോഴും സംസാരം പള്ളിയുടെ ചുറ്റ് കബറിന്റെ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്തപ്പോഴും ഫോണാ, അപ്പോഴും 4 സൈഡിൽ നിന്നുകൊണ്ട് ആര് എടാ അപ്പുറത്തൊരു മനുഷ്യൻ കിടക്കുന്നുണ്ട് അവന്റെ കബറിന്റെ ചാരത്ത്. ചിലപ്പോ അവന്റെ കബറിന്റെ മുകളിൽ നട്ടുവെച്ചിരിക്കുന്ന ചെടിയും പറിച്ചുകൊണ്ടാ കളിക്കുന്നത്. അടുത്തവന്റെ കബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ആ ചെടിയുടെ ഇലകൾ പോലും പറിച്ചിങ്ങനെ കളഞ്ഞുകൊണ്ട് സംസാരിക്കുന്നവർ. അള്ളാഹുവിന്റെ പ്രവാചകനെ വിടന്നു പറയുകയാ, മോനെ ആറ് സ്ഥലങ്ങളിൽ നീ ദുനിയാവിന്റെ കാര്യം പറയല്ലേ, ആറ് സ്ഥലങ്ങളില് പറഞ്ഞാ നിന്റെ 40 വർഷത്തെ ഇബാദത്ത് പോയി, നിന്റെ നിസ്കാരം പോയി, നിന്റെ ഖുർആനോദിയത പോയി, നീ സദക്കത ഇതത് പോയി, നിന്റെ സൽക്കർമ്മങ്ങൾ പൊഴിഞ്ഞു പോവുകയാണ്. ആറ് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമേതെന്നറിയുമോ, അത് പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മോനെ സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലമേതെന്നറിയുമോ, അത് പള്ളിപ്പലമ്പിലെ കബറിന്റെ ചാരത്താട്. അത് കോമഡി പറയേണ്ട സ്ഥലമല്ല, അത് തമാശ പറയേണ്ട സ്ഥലമല്ല, നിന്റെ കുടുംബക്കാരും പറയേണ്ട സ്ഥലമല്ല. മോനെ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് ചെല്ലുമ്പോ അവിടെ നിന്നുകൊണ്ട് തമാശ പറയാനുള്ളതല്ല. പിന്നെ എന്തേ ചെയ്യേണ്ടത്, കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടങ്ക വിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാ നസുമാന. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, പടച്ചവനെ നരകം പറഞ്ഞ കരയാറില്ല, പടച്ചവനെ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, മഹ്ശറുണ്ടല്ലോ, സിറാത്തുണ്ടല്ലോ, മീസാനുണ്ടല്ലോ, ഇതിനെ കുറിച്ച് പറഞ്ഞ കരയാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഉസ്മാൻ തങ്ങൾ കരയുന്നത് എന്ത് പറയുമ്പോഴാ, ഖബറിനെ കുറിച്ച് പറയുമ്പോഴാണ്, ഖബറ് കാണുമ്പോഴാണ്. അല്ലാഹുവേ ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാല് പേടിക്കണമടാതറപ്പക്കാരാ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേട്ടാൽ തന്നെ നീ പേടിക്കണം. പറഞ്ഞതോര് റസൂലുള്ള പറഞ്ഞല്ലോ, നീ ഖബറ് കണ്ടാ കരയണേ, നീ ഖബറ് കണ്ടാ കരയണേ. എന്തിന്
എങ്ങനാ കരയാൻ പറഞ്ഞതെന്നറിയുമോ? മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് അബൂദർ എന്ന് പറയുന്ന പാപപ്പെട്ട സ്വഹാബി ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കടന്നു വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, നന്നാകണം നബിയേ, നന്നാകണം നബിയേ, ഒരു വഴി പറഞ്ഞതാ നബിയേ, പാപങ്ങളിൽ നിന്ന് വിടിഞ്ഞു നിൽക്കാൻ അല്ലാഹുവേ നന്നാകുന്നതിന് വേണ്ടി ഒരു വഴി പറയാ പറയുമ്പോ റസൂലല്ലാഹ് പറയുന്ന ചെറുപ്പക്കാരാ, നന്നാകണോടാ പുന്നമൂരു, ഉസ്താദേ എനിക്ക് നന്നാകണമെന്നുണ്ട്, പക്ഷേ എന്റെ തെറ്റുകളിൽ നിന്ന് എനിക്ക് ഒഴിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരോട്, നിനക്ക് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോടാ പൊന്നമോനെ, പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകൂ, അതാ ഈ പെരുമാതുറയിലെ കബർസാനിൽ നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയി എത്രയോ ചെറുപ്പക്കാര്, എടാ പള്ളിപ്പറമ്പിലെ കബറിന്റെ ചാരത്ത് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് നീ പള്ളിപ്പറമ്പിലേക്ക് കടന്നു പോകൂ, ആ കബറിന്റെ ചാരത്ത് തന്നാ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാട്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാട്, നിനക്ക് നന്നാകാൻ കഴിയുമെന്ന് പറഞ്ഞതാരെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, അതുകൊണ്ട് പള്ളിപ്പറമ്പിൽ പോയി നിന്ന് തമാശ പറയുന്നവര്, നിനക്കറിയാ പള്ളിപ്പറമ്പിലെ കബറ് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ടടാ ചെറുപ്പക്കാരാ, ഈ സിറാജ് സംസാരിക്കുന്നത് പോലെ, നിങ്ങൾ ഓരോരുത്തരും നാവ് കൊണ്ട് സംസാരിക്കുന്നത് പോലെ പള്ളിപ്പറമ്പിലെ കബറിനും നാവുണ്ടടാ പുന്നമോന്. റസൂലുള്ള പറയുകയാ, കബർ ഓരോ മനുഷ്യരോടും സംസാരിക്കുന്നുണ്ട്. ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടത്തെ കബറിലേക്ക് പോയാൽ, ഇവിടത്തെ കബർസാനിലേക്ക് പോയാ ആ കബറ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പക്ഷേ നമ്മളിൽ പലർക്കും അത് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ കേൾക്കുന്ന ഒരു സമയമുണ്ട്, ഇതേ ചെവി കൊണ്ട് ഞാൻ കബറ് സംസാരിക്കുന്നത്, എന്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കുമെന്ന് പറഞ്ഞത് മുത്തുനബിയ, നിങ്ങൾ ഓരോരുത്തരും കേൾക്കും കബറ് സംസാരിക്കുന്നത്, മോനെ കബറിന് നമ്മളെ പോലെ നാവുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. എത്രയോ ചരിത്രങ്ങൾ കാണാ, കബറ് സംസാരിച്ച ചരിത്രമുണ്ട്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, അല്ലാഹുവേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു സാധാരണ മനുഷ്യനല്ല, സാധാരണ മനുഷ്യനല്ല, മഹാനവരുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കടന്നുപോയി. അവിടെ നിന്ന് മനുഷ്യന്റെ ജനാസ കബറിന്റെ തിറക്കി വെച്ചു, എല്ലാം കിടിഞ്ഞു പിടിമണ്ണ് വാരിയെറിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പള്ളിപ്പറമ്പിൽ നിന്ന് പോകുന്നില്ല. എല്ലാവരും ചോദിച്ചു, വരുന്നില്ലേ തങ്ങള്, എന്തിനാ പള്ളിപ്പറമ്പിൽ നിൽക്കുന്നത്? ആ മയ്യത്തിനോടുള്ള കടപ്പാടുകൾ മുഴുവനും കടിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്ന, നിങ്ങളെല്ലാവരും പൊക്കോ, എനിക്കൊരൽപ്പനേരം പള്ളിപ്പറമ്പിൽ ഇരിക്കാനാ. അങ്ങനെ ആ പള്ളിപ്പറമ്പിലെ പഴക്കം തന്ന ഒരു കബറിന്റെ ചാരത്ത് തന്നിട്ട് മിണ്ടാതെ ഇരിക്കുകയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. തങ്ങള് കബറിന്റെ ചാരത്തിങ്ങനെ മിണ്ടാതെ ഇരിക്കുകയാ, അതാ പടച്ചവനെ ആ കബറിന്റെ ചാരത്തിരുന്നു കൊണ്ട് കരയുമ്പോ കബറ് ചോദിക്കുകയാണ്, മനുഷ്യനോട് സംസാരിക്കുന്നത് പോലെ, മനുഷ്യന്മാര് പരസ്പരം സംസാരിക്കുന്നത് പോലെ ആ പള്ളിപ്പറമ്പിലെ കബറ് ചോദിക്കുകയാ, എന്റെ എന്നോടൊന്നും ചോദിക്കാനില്ലേ, ഒരുപാട് സമയമായല്ലോ എന്റെ ചാരത്ത് വന്നിരിക്കുകയാണല്ലോ, എന്റെ ഉള്ളിലൊരു മനുഷ്യൻ കിടക്കുന്നല്ലോ, ആ മനുഷ്യനെ കുറിച്ച് എന്തേ നിങ്ങൾ എന്തും ചോദിക്കാത്തത്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങൾ ചോദിക്കുകയാണ്, എന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോ കബറ് പറഞ്ഞു കൊടുക്കുകയാ, മസക്കത്തുല്ല കുഫാ ഒരു മനുഷ്യനെ എന്റെ വയറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അവന്റെ കഫന്തുണികൾ ഞാൻ വലിച്ചു കയറുകയാണ്, അവന്റെ മാംസങ്ങൾ പുഴുക്കൾ തിന്നുകയാണ്, അവനെ ഏതാ കബറ് ഞെരുക്കുകയാണ്, എന്റെ മുകളിൽ നിൽക്കുന്ന പച്ച
ചെടികൾ പോലും നിങ്ങളെ പോലെ നടന്ന ഒരു മനുഷ്യന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടാണ് കിളിച്ചു നിൽക്കുന്നതെന്ന് പള്ളിപ്പറമ്പിലെ ചെടികൾ പോലും കഥ പറയുമെന്ന് പറയുമ്പോ മഹാനായ ഉമർ ബിനു അബ്ദുല്ലസീസ് തങ്ങള് ആ കബറിന്റെ ചാരത്ത് കിടന്ന് കരഞ്ഞ് 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 തളർന്നു വീഴുമ്പോ ആ കബർ പോലും ചോദിക്കുകയാ അല്ല തുല്ലു കാല രക്ഷപ്പെടാനുള്ള വഴി നാ പറഞ്ഞു തരട്ട് എന്ന് കബർ സംസാരിച്ചെന്ന് ചരിത്രം പറയുമ്പോ നിഷേധിക്കണ്ട മനുഷ്യ നിങ്ങളെ ഓരോരുത്തരെയും പെരുമാതുറ പള്ളിയിൽ നിന്ന് മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് മൂന്ന് കഷ്ടം വെള്ളത്തുണിയില് പൊതിഞ്ഞിട്ട് നിങ്ങളെ പള്ളിപ്പറമ്പിലേക്ക് നിങ്ങളുടെ മയ്യത്ത് കൊണ്ടിറങ്ങുമ്പോ നിന്നോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ഖബറായിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ളവര് എല്ലാവരും ഖബറിന്റെ ചാരത്ത് വരേ വരൂ മയ്യത്തിറക്കി വെച്ച് അതാ പലക എടുത്ത് നിരത്തിയിട്ട് പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവസാനം നിന്റെ ഖബറിന്റെ മുകളിൽ രണ്ട് ചെടികളും നട്ടിട്ട് യഥാ പള്ളിയിലെ മുഅദ്ദിന് കിടന്നു വന്ന് ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് നിന്റെ ഖബറിന്റെ മുകളില് അവിടെ നിന്ന് മൂന്ന് പ്രാവശ്യം അങ്ങ് ഒഴിക്കുകയാണ് ഒഴിച്ചു കഴിഞ്ഞ പള്ളിയിലെ ഉസ്താദ് അവിടെ നിന്നുകൊണ്ട് യാസീനോദി ഒരു ദുആ ചെയ്യുകയാ അങ്ങനെ യാസീനോദി ദുആ ചെയ്തു ആ ദുആ എന്ന് ചെയ്തു കഴിഞ്ഞ തീർന്നടാ ചെറുപ്പക്കാരാ തീർന്നു പോയി ബാപ്പാ ഇന്ന് വരെ നീ സ്നേഹിച്ചവരും മുഴുവനും ആ ഖബറിന്റെ ചാരത്ത് വെച്ചിട്ട് നിന്നോട് പറയുന്ന വാചകമെന്താ മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് മണ്ണിട്ട് മൂടിയിട്ട് ഉസ്താദ് വന്ന് ദുആ ചെയ്തു കഴിഞ്ഞ സ്വന്തം ബാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നും മകൻ പറയുകയാ അസ്സലാമു അലൈക യാ ബീ അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂർ എന്ന് സലാം പറഞ്ഞിട്ട് എല്ലാവരും പിരിയുകയാ എല്ലാവരും ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ ചാരത്ത് കൊണ്ട് വെച്ചിട്ട് ആ ഖബറിന്റെ ചാരത്ത് വെച്ച് നീ എത്ര കണ്ട് സ്നേഹിച്ചവരാണെങ്കിലും ആ സ്നേഹിച്ചവര് മുഴുവനും പിരിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ എങ്കിൽ അവിടെയല്ലേ നിനക്ക് കൂട്ടുവേണ്ടത് ഒരു കൂട്ടുകാരന്റെ സഹായം വേണ്ടത് നീ നിന്റെ ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോഴല്ലേ നിന്നെ സഹായിക്കാൻ വേറെ ആരുമില്ലാത്ത സമയത്തല്ലേ മോനെ സിറാജിനെന്ന് ഉമ്മയുണ്ട് കൂടപ്പിറപ്പുകളുണ്ട് ഭാര്യ മക്കളുണ്ട് കൂട്ടുകാരുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷേ സിറാജ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയമേ ഉള്ളൂ ആ സമയം ഏതെന്നറിയുമോ നാളെ പടച്ച റബ്ബി ദുനിയാവിൽ ജീവിക്കുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കൂട്ടുകാരും കുടുംബക്കാരുമുണ്ട് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ചെല്ലുമ്പോ പരലോകത്തിലും ഒറ്റയ്ക്കല്ല പോകുന്നത് കോടാനി കോടി ജനങ്ങൾ പരലോകത്തിലുണ്ട് അല്ലാഹു നിനക്ക് സ്വർഗം നൽകിയ സ്വർഗത്തിലും നീ ഒറ്റയ്ക്കല്ല കൂട്ടിനാളുണ്ട് അല്ലാഹു നിന്നെ ഇനി നരകത്തിലിട്ടാൽ ആ നരകത്തിലും നിന്റെ കൂടെ ആളുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരേ ഒരു സമയം അത് ആറടി മണ്ണിന്റെ അകത്താണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ ഒരു സ്ഥലം അത് ഖബറിന്റെ അകത്ത അല്ലാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ മണ്ണറ മണിയറയാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും എല്ലാവരും എവിടെ എവിടെ വരത്തുള്ളൂ എവിടെ വരെ വരത്തുള്ളൂ പറഞ്ഞങ്ങാതി എവിടെ വരെ വരും ഓ ഉസ്താദ് എന്റെ ചങ്കാവൻ അല്ലേ ചെറുപ്പക്കാര് പറയും എന്റെ ചങ്കാന്ന് എന്നാ ഈ പള്ളിപ്പറമ്പിൽ എത്ര ചങ്കുകളായിരിക്കുന്നെ ഏതെങ്കിലും ഒരു ഉസ്താദ് എന്റെ ഭാര്യ എന്റെ പെണ്ണുങ്ങൾ പറയും എന്റെ ഭർത്താവില്ലാതെ ഞാൻ ഉറങ്ങില്ലെന്ന് ഭർത്താവ് പള്ളിപ്പറമ്പിലാ കിടക്കണ ഭാര്യ വീട്ടിലാ കിടക്കണ എന്ത് ഇവിടെ പോയി കിടക്കാത്ത ഉസ്താദ് എന്റെ വാപ്പ എന്ന് പറഞ്ഞ എന്റെ ഒല്ലോ എന്റെ ഉപ്പ എന്റെ ഉമ്മ പറയുമ്പോ ആയിരം നാവ എന്ന ഏത് മോനാപ്പ ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ ഇരിക്കണേ ആരെങ്കിലും ഉണ്ടോ ഇല്ല എല്ലാവന്മാരും അവിടെ വന്ന് കുഴിച്ചിട്ടും മണ്ണും പാരിയിട്ടിട്ട് അസ്സലാമു അലൈക്കും ടാറ്റ ഇതാണ് അവസ്ഥ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എങ്കിലും കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അവിടെയും വരണ്ടേ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാള് ആ ഖബറിലും എന്റെ കൂടെ വരണം
നാളെ സ്വർഗം വരെ എന്നെ കൊണ്ടെത്തിക്കുന്ന ചില കൂട്ടുകാർ വേണം. അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ ഖാത്തിമുൽ അസമ്മ തങ്ങൾ പറയുകയാ, എല്ലാവർക്കും ഫ്രണ്ട്സുകളുണ്ട്, പക്ഷെ ആ ഫ്രണ്ട്സുകൾ ഖബറ് വരെ വരാറുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവരെയൊക്കെ അങ്ങ് ഒഴിവാക്കാം, ഖബറ് വരെ വരുന്ന എന്റെ കൂടെ ഫ്രണ്ട്സൊന്നും എനിക്ക് വേണ്ട, പള്ളിപ്പറമ്പിലെ കുഴിക്കൊക്കെ തിട്ടിട്ട് പോകുന്ന ഒരു കൂട്ടുകാരനെ എനിക്ക് വേണ്ട, ആ കുഴി മുതൽ അങ്ങോട്ടുള്ള കൂട്ടുകാരെ തെരഞ്ഞെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിനക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നീ തെരഞ്ഞെടുക്കേണ്ടത് പള്ളിപ്പറമ്പ് മുതൽ സ്വർഗം വരെ എത്തിക്കുന്ന ചില കൂട്ടുകാർ, നിനക്കവിടെ പ്രയോജനമായി വരുന്ന ചില കൂട്ടുകാർ, ആ കൂട്ടുകാരെ വേണം തെരഞ്ഞെടുക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കൂട്ടുകാരാരാ? ആ കൂട്ടുകാരാരാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ഇബ്നു ആദം ഇൻ ഖത അമലുഹു ഇല്ലാ മിൻ സലാസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ആദം സന്തതികളോട്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഖബറിൽ പ്രയോജനം ചെയ്യുന്ന മൂന്നേ മൂന്ന് കാര്യമേ ഉള്ളൂ. ഒരു മനുഷ്യന്റെ ഖബറിന്റെ അകത്തേക്ക് പ്രയോജനമായി മരണത്തിന് ശേഷം കടന്നു വരുന്ന മൂന്നേ മൂന്ന് കാര്യം. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാ, ഏതാണ് നബിയേ, ഏതാണ് നബിയേ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് കൂട്ടുകാരായി വരുന്നവർ, പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലും സിറാത്തിലും മീസാനിലും ഇല്ല നമ്മുടെ കൂടെ വരുന്ന കൂട്ടുകാരാരാ? മൂന്ന് കൂട്ടുകാരെയാണ് പ്രവാചകം പറഞ്ഞു തന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മൂന്ന് കൂട്ടുകാരെ പറഞ്ഞു തന്നു, അവരുടെ കൂടെ കൂടിയാ അവര് ഖബറിന്റെ അകത്ത് നിന്റെ കൂടെ വരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് കൂട്ടുകാരെ പറഞ്ഞു തന്നു, ഈ മൂന്ന് കൂട്ടുകാരെ നിന്റെ ഖബറിന്റെ അകത്ത് വരത്തുള്ളൂ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കൂട്ടുകാരിൽ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ? മരിച്ചുപോയി കഴിഞ്ഞാൽ ആ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്ത് നിനക്ക് പ്രയോജനമുള്ള മൂന്ന് അമലുകളിൽ ഒന്നാമത്തെ അമല്, മൂന്ന് അമലുകളിൽ ഒന്നാമത്തെ അമല്, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമലുൻ സ്വാലിഹ, ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുണ്ടല്ലോ, നീ നിസ്കരിക്കുന്നതുണ്ടല്ലോ, നീ നോമ്പ് പിടിക്കുന്നതുണ്ടല്ലോ, നീ സദക കൊടുക്കുന്നതുണ്ടല്ലോ, നീ ഖുർആൻ ഓതുന്നതുണ്ടല്ലോ, നീ ദിക്റുകൾ പറയുന്നതുണ്ടല്ലോ, ഇതുപോലെ വാദന്റെ സദസ്സുകളിൽ വന്നിരിക്കുന്നതുണ്ടല്ലോ, ഇത് നിന്റെ ഖബറിന്റെ അകത്ത് കൂടെ വരുന്നതാണ്, ഇത് നിന്റെ ഖബറിന്റെ അകത്ത് പ്രയോജനം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഹാത്തിമുല്ല സമ്മ തങ്ങളോ പറയുന്ന ഉസ്താദേ, ഞാനൊരു ഫ്രണ്ടിനെ തെരഞ്ഞെടുത്തു. ഞാൻ 33 വർഷക്കാലം ഗുരുനാഥന്റെ കൂടെ പഠിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഒന്നാമത്തെ അറിവ് എന്തെന്നറിയുമോ? എന്റെ കൂടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഞാനൊരു കൂട്ടുകാരനെ തെരഞ്ഞെടുത്തു ഉസ്താദ്. ആ കൂട്ടുകാരൻ ആരെന്നറിയുമോ? അമലുൻ സ്വാലിഹ, അത് ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാ, അത് ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. എന്റെ ഏറ്റവും വലിയ ഫ്രണ്ടിന്റെ ഭാര്യയല്ല, എന്റെ മാതാപിതാക്കളല്ല, എന്റെ കൂടപ്പിറപ്പുകളല്ല, എന്റെ കാമുകിയല്ല, എന്റെ കൂടെ പഠിച്ചവരല്ല, എന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ആരെന്നറിയുമോ? അത് ഇബാദത്ത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഏറ്റവും വലിയ ഫ്രണ്ടാകേണ്ടത് നിസ്കാരമാണ്. പൊന്നുമോനെ, നിസ്കരിക്കുന്നതിന് ഒരു വല്ലാത്ത സ്നേഹത്തോടെ വന്ന് കണ്ടു നോക്ക് ചെറുപ്പക്കാരാ. ഖുർആൻ ഓതുന്നതൊരു ലഹരിയാണ് പൊന്നുമോരു, ദിക്റുകൾ പറയുന്നതൊരു ലഹരിയാണ്. അതിനെ സ്നേഹിക്കാൻ പഠിക്ക്, അതിനെ സ്നേഹിക്കാൻ പഠിക്ക്, അതിനെ സ്നേഹിക്കാൻ പഠിച്ചാ നിന്റെ ദുനിയാവും ആഖിറമും രക്ഷപ്പെടുമടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നമസ്കാരം എന്ന് പറഞ്ഞാല് വല്ലാത്ത ഒരു അനുഭൂതിയാണ്, അതൊരു വല്ലാത്ത ലഹരിയാണ്. കഞ്ചാവിനേക്കാൾ, മയക്കുമരുന്നിനേക്കാൾ, സുന്ദരികളായ പെണ്ണുങ്ങളെ തരുന്നതിനേക്കാളും ലഹരിയാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ, നീ നോവലുകളിലും സിനിമയിലും കാണുന്നവരല്ലടാ. നിനക്ക് പഠിക്കാൻ ഞാനൊരു കഥ പറഞ്ഞു തരാ. ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം പറയാ. മഹാനായ ഹുബൈബ് ഇബ്നു അദിയ്യ റളിയല്ലാഹു
അള്ളാഹു തആല അൻഹു യുബത്തത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഹുദൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാർ, ചെറുപ്പക്കാരന്റെ ചരിത്രം വായിക്കടാ പൊന്നുമോനെ. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു മുസ്ലിമായതിന്റെ പേരിലോ ശത്രുക്കളവിടുന്ന് പിടിച്ചുകൊണ്ട് വരികയാണ്, ശത്രുക്കളവിടുന്ന് പിടിച്ചുകൊണ്ട് വരികയാ. അവിടുന്ന് പിടിച്ചുകൊണ്ട് വന്ന് തന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ച് ഓരോ മനുഷ്യരെയും ശത്രുക്കൾ അവിടുന്ന് കൊല ചെയ്യുകയാണ്. അവസാനം ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു ആ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന നിന്നെ പോലെ വികാരവും വിചാരവുമുള്ള രക്തത്തുടുപ്പുള്ള യഥാ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തൂക്കിക്കൊല്ലാൻ കയറ്റി നിർത്തിയിരിക്കുകയാ, കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിരിക്കുകയാ. ആ സമയത്ത് ഹുബൈബിന്റെ കൂടെ കളിച്ച് ചിരിച്ച് നടന്ന കൂട്ടുകാർ അവിടുന്ന് ചോദിക്കുന്നു, ഹുബൈബേ ചെറിയ പ്രായമാടാ ഹുബൈബ്, അടിച്ചു പൊളിക്കണ്ട പ്രായമാടാ ഹുബൈബ്, എന്തിനാടാ ചെറുപ്പത്തിലേ ചാകുന്നത്, എന്തിനാടാ ഈ പ്രായത്തിലേ ചത്തുപോകുന്നത്, പുതിയ മതങ്ങളെന്നിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങി പാടാ ഹുബൈബ്, മുഹമ്മദിന് ഒരു ചീത്ത പറയടാ, നിന്നെ വെറുതെ വിടാമെന്ന് ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുന്ന് ശത്രുക്കൾ പറയുമ്പോ ഹുബൈബ് തങ്ങളെ തയ്യാറാകാതെ വന്നപ്പോ അവസാനം കൊല്ലുന്നതിന് മുമ്പ് ശത്രുക്കൾ ചോദിക്കുന്നു, ഹുബൈബേ നിന്റെ അവസാനത്തെ അഭിലാഷമെന്താ, നിന്റെ അവസാനത്തെ മോഹമെന്താടാ ഹുബൈബ്? ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്തെന്നറിയോ, പഠിക്കടാ ചെറുപ്പക്കാരാ, ആ സ്വഹാബി അവിടെന്ന് പറഞ്ഞ അവസാനത്തെ മോഹം ചോദിച്ചപ്പോ അവിടെന്ന് പറഞ്ഞത് എനിക്ക് രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്നാണ്, എനിക്ക് രണ്ട് റക്അത്ത് നമസ്കരിക്കണമെന്നാണ്. ശത്രുക്കളെ സമ്മതം കൊടുത്തു ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് പടച്ചവനെ ഉൾപ്പെടുക്കുകയാണ്, എന്നിട്ട് രണ്ട് റക്അത്ത് നമസ്കരിക്കുകയാണ്. അവിടെന്ന് തിരുതിയിലാണ് നമസ്കരിച്ചത്, അവിടെന്ന് പെട്ടെന്നാണ് നമസ്കരിച്ചത്, രണ്ട് ചെറിയ സൂറത്തുകളാണ് ഓതിയത്. നമസ്കാരം കഴിഞ്ഞപ്പോ സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ, എടാ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറഞ്ഞത് എന്തെന്നറിയുമോ, അല്ലാഹ എപ്പ നിസ്കരിച്ചാലും ഹുബൈബ് വലിയ സൂറത്തുകളാ ഓതാറ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തൂക്കുമരത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോ ശത്രുക്കൾ ചോദിച്ചു, ഹുബൈബെ എന്തിനാടാ ഈ ചെറിയ പ്രായത്തിൽ ചാകുന്നത്, പെണ്ണുങ്ങളും പണങ്ങളുമായിട്ട് സുഖിച്ച് ജീവിക്കാം, പുതിയ മതം കളഞ്ഞിട്ട് കൂടവാ. ഹുബൈബ് തങ്ങൾ തയ്യാറായില്ല. അവസാനം കൊല്ലുന്നതിന് മുമ്പ് ചോദിച്ചു, നിനക്ക് വല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ പറ, ഞങ്ങളുടെ ചങ്ങാതിയല്ലേ, നിനക്ക് ഇനി വെറുതെ കൊന്നെന്ന് വേണ്ട, നിനക്കൊരു ഓഫർ ഉണ്ട്, നിന്റെ അവസാനത്തെ മോഹം എന്താ? ഹുബൈബ് തങ്ങൾ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം. രണ്ട് റക്അത്ത് നിസ്കരിച്ചു, എന്നിട്ട് സുജൂദിൽ കിടന്നിട്ട് അല്ലാഹുവോട് പറയാ, പടച്ചവനെ എപ്പോ നിസ്കരിക്കുമ്പോഴും വലിയ സൂറത്ത് ഓതിയിട്ടാ ഞാൻ നിസ്കരിക്കാറ്, ഇന്ന് ചെറുതാ ഓതിയത്, അല്ലാഹുവെ ഇന്ന് ഞാൻ ചെറിയ സൂറത്താ ഓതിയത്, പടച്ചവനെ നിന്റെ മുന്നിൽ നിൽക്കാനുള്ള കൊതി എനിക്ക് തീർന്നിട്ടില്ല, അല്ലാഹുവെ നിന്റെ മുന്നിൽ നിന്ന് നിസ്കരിക്കാനുള്ള ആഗ്രഹം തീർന്നിട്ടല്ല, പടച്ചവനെ ഞാൻ ഇത് ചെയ്തത് എന്റെ നിസ്കാരം നീണ്ടുപോയ ഇവന്മാര് വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്, ശത്രുക്കൾ വിചാരിക്കും എനിക്ക് മരിക്കാൻ പേടിയാണെന്ന്, അതാ ഹുബൈബ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്ന ഇവര് കരുതും, അതുകൊണ്ടാ പടച്ചവനെ പെട്ടെന്ന് നിസ്കരിച്ചത്. അല്ലാഹു അവിടെ നിന്ന് സലാം പറഞ്ഞു, കഴുകുമരത്തിലേക്ക് കയറി നിന്നു മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മോനെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു ലഹരിയ, ഒന്ന് നിസ്കരിച്ചു നോക്ക്, ആ നമസ്കാരം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോ, അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ തുടങ്ങുമ്പോ പിന്നെ നിനക്ക് നിസ്കാരം എന്ന് പറയുന്ന ഒരു ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. ദുഹറ് കഴിഞ്ഞാൽ അസറിന് ബാങ്ക് പിടിച്ചോ പള്ളിയിൽ പോകണം, ഈ ഒരു ചിന്ത മാത്രം. നമുക്ക് ആ ചിന്തയൊക്കെ പോയിട്ട് എത്രയോ കാലമായി, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ ചരിത്രങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? നിന്റെ അടുത്ത് ഇത്രയും കാലം നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായത്ത് അള്ളാഹു തൂഫാൻ എന്ന് പറയുന്ന ജലത്തിൽ ജലപ്രളയത്തിൽ മുക്കിക്കൊന്നെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു. ഓതിയിട്ട് ഉസ്താദന്മാര് പറയുന്ന ചരിത്രം കേട്ടിട്ട് കോട്ടുവായിട്ടിട്ട് ഞാനും നിങ്ങളും നടന്നു. അങ്ങനെ നമ്മളത് കേട്ടിട്ട് പഠിക്കാതെ വന്നപ്പോ അള്ളാഹു വെള്ളപ്പൊക്കം കൊണ്ടുവന്ന് കാണിച്ചു തന്നു, ഇതാടാ വെള്ളപ്പൊക്കം എന്ന്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുങ്കാറ്റ് റബ്ബ് നമുക്ക് കാണിച്ചു തന്നു, കടലിൽ കിടക്കുന്ന വെള്ളം എങ്ങനെ കരയിൽ കയറുമെന്ന് ഖുർആൻ പറഞ്ഞു. നീ വിശ്വസിച്ചില്ല, അല്ല കാണിച്ചു തന്നു.
എന്റെ പ്രിയപ്പെട്ടവരെ, പല പല പ്ലേഗ് പോലെയുള്ള രോഗങ്ങളെ കുറിച്ച് ഹദീസുകൾ പഠിപ്പിച്ചെന്നു, നിനക്ക് തിരിയാതെ വന്നപ്പോ അല്ലാ കാണിച്ചു തന്നു, എന്ത് ചിന്തിക്കാത്തത്? ഇതിന് പരിഹാരം എന്ത്? എന്റെ സഹോദരങ്ങളെ, 2021 കാലെടുത്തു വെക്കാൻ കാത്തിരിക്കുന്നവർ, ഇതിന് പരിഹാരമുണ്ട്. ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, ദുആ ചെയ്യുക. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ആ ദുആ അല്ലാതെ ഒരു പരിഹാരവുമില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആന്, അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും ദുആ ചെയ്യണേ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റം കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ താഖത്ത ലനാ ബിഹി വഅ്ഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അന്ത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, എല്ലാ ദിവസവും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, എല്ലാ ദിവസവും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. പടച്ചവനെ, താങ്ങാൻ കഴിയാത്ത ദുരന്തങ്ങൾ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ എന്ന് നിങ്ങൾ എല്ലാ ദിവസവും പടച്ചവനോട് ദുആ ചെയ്യണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ. ഞാൻ പറഞ്ഞ ഈ ആയത്ത് നിങ്ങൾക്ക് അതാന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ ഈ ആയത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബനാ വലാ തജാല അലൈനാ ഇസ്റം കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ബാക്കി എന്താ പറഞ്ഞങ്ങാതി മരെ, ബാക്കി എന്താ? ഈ ആയത്ത് ഏതാ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയെങ്കിലും ഉണ്ടോ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്, അറിയോ? അറിയോ പറഞ്ഞങ്ങാതി? ആയത്തുൽ കുർസി എന്ന് പറഞ്ഞ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, അറിയോ? അറിയോ? അറിയാം. അതിനുശേഷം ആമന റസൂൽ എന്ന് പറഞ്ഞൊരു ആയത്തുണ്ട്, അറിയോ? ആ ആമന റസൂൽ ഓതി നോക്കിയാൽ മതി ഈ ആയത്ത് കാണാൻ. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും അള്ളാഹുവിനോട് ദുആ ചെയ്. എന്ത് ദുആ ചെയ്യാത്തെ? ആർക്കാപ്പ ദുആ ചെയ്യാൻ സമയം? ഉസ്താദ് സലാം വീട്ടിയിട്ട് അപ്പനെ അത്തിനാ ഫിദ്ദുന്യ ഓടുക, ജുമായ്ക്ക് പോലും, ജുമായ്ക്ക് പോലും ഉസ്താദിന്റെ രണ്ടാമത്തെ സലാം വീട്ടിയിട്ട് ഉസ്താദ് തിരിയുന്നതിന് മുമ്പേ ഓട്ടമത്സരം നടത്തുന്നവരെ നമ്മൾ, ആരാ ദുആ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്ദികേട് നമ്മൾ കാണിച്ചപ്പോ നിങ്ങൾ ഖുർആൻ എടുത്തു നോക്ക്. ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞത്, ബനു ഇസ്രയേൽക്കാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ശിക്ഷ കൊടുത്തത്, ഖുർആൻ എടുത്തു നോക്ക്. ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു വിഭാഗം, ഇപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ഇത്രയും വലിയ പ്രതിസന്ധിയുടെ ഇടയിലും, ഇത്രയും വലിയ അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണങ്ങൾക്കിടയിൽ അമിത് ഷാ പറയുക, ഞാൻ പൗരത്വ ബില്ല് നടപ്പാക്കാൻ പോവാന്ന് എന്ന് പറ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, എന്റെ പഠിക്കാത്തത്? എടാ, ഈ രോഗങ്ങളും മരുന്ന് കൊട്ടിക്കഴിഞ്ഞാൽ, കൊറോണയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നടപടി പൗരത്വ ബില്ല് നടപ്പാക്കലാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, എവിടെയെങ്കിലും അള്ളാഹു നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്ന്, എവിടെയെങ്കിലും അള്ളാഹു നമ്മളെ സഹായിക്കുന്നുണ്ടോ എന്ന്. എന്താണ് ഇതിന്റെ കാരണം? നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്. ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ അള്ളാഹു അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ ശിക്ഷ എന്തായിരുന്നു? ഫിർഔൻ, ലോകത്തിലെ ഏറ്റവും വലിയ നശിച്ചവൻ. ആ ഫിർഔൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ വൃത്തികെട്ട ഭരണാധികാരി, അവന്റെ കിങ്കിരന്മാരായ അനുയായികൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ അവർ ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ചവരാണ് ബനു ഇസ്രയേൽ. ആ ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം രക്ഷപ്പെടുത്തിയത്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഫിർഔനിനെയും തന്റെ അനുയായികളെയും കടലിന്റെ അകത്ത് മുക്കിക്കൊന്നട്ട. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. അങ്ങനെ മൂസാ നബിയും തന്റെ സമുദായവും ബനു ഇസ്രയേൽ എന്ന് പറയുന്ന ചുരുങ്ങിയ വിഭാഗം ആ കടലിലൂടെ അക്കരയ്ക്ക് കയറി, ഫിർഔനും തന്റെ അനുയായികളും ആ കടലിൽ മുങ്ങി ചത്തുപോയി എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്നാ നിങ്ങൾ നോക്ക്, ആ ബനു ഇസ്രയേലിന് പിന്നെയും അള്ളാഹു പരീക്ഷണം കൊടുത്തു. പരീക്ഷണം കൊടുത്തെന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരോട് ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ഫലസ്തീനിലേക്ക് പോകാൻ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവര് രാത്രി യാത്ര തുടങ്ങും, ഒരു സ്ഥലത്ത് നിന്ന് രാത്രി യാത്ര തുടങ്ങും. അവസാനം നടന്ന് 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 രാവിലെയാകുമ്പോ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് അവസാനിക്കും. അള്ളാഹു കൊടുത്ത ശിക്ഷയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ മുന്നിൽ നിന്ന് രാത്രി യാത്ര തുടങ്ങി അവസാനം നടന്ന് നടന്ന് രാവിലെയാകുമ്പോ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ. ഇങ്ങനെ 40 അവർ കടന്ന് കറങ്ങി എന്ന് ഖുർആൻ പറയുന്നു. 40 അവരിങ്ങനെ അവിടെ കടന്ന് കറങ്ങി, അള്ളാഹു അവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അള്ളാഹു അവർക്ക് പട്ടിണി കൊടുത്തു, ദാഹം കൊടുത്തു, വിശപ്പ് കൊടുത്തു, അള്ളാഹു അവർക്ക് ദാരിദ്ര്യം കൊടുത്തു. എന്തിന്റെ പേരിൽ എന്നറിയോ? അവർ അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചതിന്റെ പേരിൽ.
ഈ 40 വർഷക്കാരൻ അള്ളാഹു ഇവർക്ക് ഇത്രയും വലിയ പരീക്ഷണം കൊടുക്കാനുള്ള കാരണം, നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാഹു സുബ്ഹാനഹു വതആല വ്യക്തമായിട്ട് പറയുന്നു, മൂസ നബി അലൈഹിസ്സലാമിനോട് അവർ വന്നിട്ട് പറഞ്ഞു, മൂസ ഞങ്ങൾക്കൊക്കെ വിശക്കുന്നു, ഭക്ഷണം കിട്ടാ, നീ അള്ളാഹിനോട് ദുആ ചെയ്. അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്. മൂസ നബി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോ അള്ളാഹു സ്വർഗത്തിൽ നിന്നാണ്, ആകാശത്ത് നിന്ന് നല്ല കാടക്കൂടി, ചുട്ട പൊരിച്ച കാടക്കൂടിയും തേനിന്റെ കട്ടയും അള്ളാഹു ഇറക്കിക്കൊടുത്തെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തൊക്കെ ഇറക്കിക്കൊടുത്തു? ജോലിക്കൊന്നും പോകണ്ട, കടലിൽ നിന്നും പോകണ്ട, ഒരു ജോലി ഇവർക്ക് ചെയ്യണ്ട, ഇവർക്ക് കഴിക്കുന്നതിന് വേണ്ടി ആകാശത്ത് നിന്നിങ്ങനെ പൊരിച്ച കോഴി വരും. ആകാശത്ത് നിന്ന് ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം അള്ളാഹു പൊരിച്ച കോഴിയും നല്ല കട്ടിത്തേനും, ചരിത്രം പറയുന്ന അള്ളാഹു ഇങ്ങനെ ഇറക്കിക്കൊടുത്തു. ഇതങ്ങട്ട് തിന്നിട്ട് എല്ലിന്റെ അകത്ത് കയറി ഇപ്പൊ കുത്തലളവി. വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് തിന്നുമ്പോ, അതാ വെറുതെ ഇരുന്നിട്ട് അങ്ങോട്ട് തിന്നിയപ്പോ ബനു ഇസ്രായേൽ അങ്ങോട്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്ക വന്നിട്ട് പറയാ, മൂസ ഈ ഒരു ഭക്ഷണം കഴിച്ച് കഴിച്ച് മടുത്തു, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ വരാൻ. അവര് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇത് തിന്നു തിന്നു മടുത്തു, ഇനി വേണ്ടത് നല്ല ചീര, നല്ല കിഴങ്ങും ചീരയും പയറും, ഇങ്ങനെയുള്ള ഭൂമിയിൽ കിളിക്കുന്ന ആഹാരം മതി അള്ളാഹിനോട് പറയാൻ. മൂസാ നബി പോലും അത്ഭുതപ്പെട്ടു പോയെന്ന, പടച്ചനെ ഇവന്മാർക്ക് ഇത്രയും നല്ലത് കൊടുത്തിട്ട് ഇവന്മാരെന്ത് ഇങ്ങനായി പോയെന്ന്. അവസാനം എന്തെങ്കിലും ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആൻ ആയത്ത് ഓതിയിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുരുക്കി പറഞ്ഞതാ. അള്ളാഹു സുബ്ഹാനഹു വതആല അവസാനം അവരോട് പറഞ്ഞു, മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോ, അവിടെ പോകുമ്പോ എന്ത് ചെയ്യണം, തല കുനിച്ചിട്ട് വേണം കയറാൻ. എന്റെ അള്ളാഹ് പറഞ്ഞേ, നിങ്ങൾ ആ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോ നിങ്ങൾ സുജൂദ് ചെയ്യുന്നത് പോലെ തല കുനിച്ചിട്ട് വേണം നിങ്ങൾ കയറാൻ. അത് മാത്രമല്ല, ചെയ്തു പോയതൊക്കെ അല്ലാ നീ പുറത്തു തരണേ എന്ന് പശ്ചാത്തപിച്ചു കൊണ്ട് വേണം കയറാൻ. അപ്പോഴോ അവന്മാർ അവിടെ പോയിട്ട് തല കുനിക്കുന്നതിന് വരെ എഴഞ്ഞു കയറിപ്പോയി. അവന്മാരാരാ കൊണ്ടാലെങ്കിലും പഠിക്കണ്ടേ? നിങ്ങൾ പറയണം, അവസാനം ഇത്രയും അനുഭവിച്ചിട്ടും അവരാ നാട്ടിലേക്ക് പോയപ്പോ അവര് തൗബയും ചെയ്തില്ല, മുട്ടുകാലിൽ എഴഞ്ഞെഴഞ്ഞു കയറി. അള്ളാഹു അവർക്ക് പ്ലേഗ് രോഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് അള്ളാഹു നമുക്ക് ഈ അദാബുകൾ തരാനുള്ള കാരണം നമ്മൾ നന്ദികേട് കാണിച്ചത് കൊണ്ടാണ്. നമസ്കരിക്കാൻ പള്ളിക്കകത്ത് ആളില്ല സഹോദര, ബാങ്ക് വിളിച്ചിട്ട് നമസ്കരിച്ചിട്ട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉസ്താദ് തിരിഞ്ഞു നോക്ക, ആരെങ്കിലും വരുന്നുണ്ടല്ലോ. വെള്ളിയാഴ്ച പള്ളി നിറയും, കാരണം വെള്ളിയാഴ്ച മാത്രം വരുന്ന ചില കോഴികളുണ്ട്. അള്ളാഹു കാത്തിരക്ഷികമാറാകട്ടെ. ആഴ്ചയിൽ ഒരു ദിവസം കുളിച്ചൊരുങ്ങിയിട്ട് വരും പെണ്ണ് കാണാൻ വരുന്ന പോലെ ഹത്തീബ് അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ. വെള്ളിയാഴ്ച മാത്രം എന്തേ, വെള്ളിയാഴ്ച മാത്രം നിസ്കരിക്കണോ നിർബന്ധമുണ്ടോ? സാധാരണ നിസ്കരിക്കണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നിങ്ങൾ അള്ളാഹുവിനോട് നന്ദികേട് കാണിച്ചത് കൊണ്ടാ ഇന്ന് നമസ്കാരം ഇല്ലല്ലോ. എല്ലാവർക്കും പടച്ചവനെ മാർക്കറ്റിൽ പോകാം. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഞാൻ പറയാം, മാർക്കറ്റിൽ പോകാൻ പറ്റും. ബസ്സിനകത്തൊക്കെ നോക്കിക്കെ എന്ത് ജനവ അല്ലാ, എവിടെ അപ്പൊ സാമൂഹികകാലം? ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ടോ? മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കല്യാണ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എല്ലാവരും പോകും. പക്ഷേ ഈ ഗേറ്റ് അകത്തോട്ട് കയറിയ കൊറോണ വരും. അള്ളാഹു കാത്തിരക്ഷികുമാറാകട്ടെ. പറ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ കയറിയ, എവിടെ കയറിയ? അതുകൊണ്ട് ആ കവാടം കയറിയിട്ട് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിനകത്താ കൊറോണ ജീവിക്കുന്നത്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷെ അവസാനം 5 നേരം ബാങ്ക് വിളിക്കുമ്പോ ഇതിനകത്ത് കയറി ഒതുവെടുത്തിട്ട് ഈ പള്ളിക്കകത്ത് കയറി നിന്നാ കൊറോണ വരും. ആ കൊറോണയെ നീ പേടിക്കണം. അള്ളാഹു കാത്തിരക്ഷികുമാറാകട്ടെ. ഉറക്കപ്പുറത്തെ കാത്തിരക്ഷികുമാറാകട്ടെ. ഈ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചാൽ മാത്രം വരുന്നൊരു കൊറോണ ഉണ്ടല്ലോ, ആ കൊറോണയെ നീ ഭയക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഇബാദത്തുകൾ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചാൽ നിസ്കരിക്കാൻ കയറ്. പലരും പറയുന്നു, ഉസ്താദെ പട്ടിണിയ, ദാരിദ്ര്യമ, ഉസ്താദെ മീനൊന്നും ഇല്ല ഉസ്താദെ, ഇല്ലേ? ഞാൻ ചിന്തിക്കുന്നുണ്ട്, കടലി മീനില്ലേപ്പ, കടലി മീനില്ലേ? ഉള്ളത് പറ, കടലി മീനില്ലേ? ഉണ്ടോ ഇല്ലേ? പിന്നെന്താ നിനക്ക് കിട്ടാത്ത? അള്ളാണ് ഈ കിടക്കണ സമുദ്രം, ഈ കടന്ന കടലിനകത്ത് മീനില്ല എന്ന് പറഞ്ഞാ പറയുന്നവനെ തല്ലണ്ടേ? ഈ കടലിനകത്ത് നല്ല അല്ലേ എല്ലാരും മീൻ പിടിക്കുന്നേ, ഇപ്പൊ എന്ത് നിനക്ക് മാത്രം കിട്ടാത്തത്? അവിടെയാണ് നീ ചിന്തിക്കേണ്ടത്. ഉസ്താദ് പള്ളിയിൽ പോകുന്നില്ല, കച്ചവടമാണ്, എല്ലാ കാര്യങ്ങളാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നേ? അള്ളാഹു പറഞ്ഞത് എന്തെന്നറിയോ? രണ്ട് കാര്യം നിന്റെ ജീവിതത്തിൽ അള്ളാഹു പറയുകയാ, ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്ത, നീ മരിക്കുന്ന കാലം വരെ നീ സേഫാണ്. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പിരിവിന് പോണ്ട.
മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും ഈ ഇരിക്കുന്ന ഒരാളും പിരിവിന് നടക്കേണ്ട കാര്യമില്ല. മോളെ കെട്ടിക്കാനോ അല്ലെങ്കിൽ വീട് വെക്കാനോ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കാനോ പിരിവിന് നടക്കേണ്ട ഗതി നിനക്ക് വരത്തില്ല. നിനക്ക് അള്ളാഹു മരിക്കുന്ന കാലം വരെ നിനക്ക് അള്ളാഹു റിസ്ഖ് നൽകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്ത രണ്ട് പ്രതിഫലം അള്ളാഹു തരും. ചെയ്യാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. ചെയ്യോ ചെയ്യോ. ഉസ്താദ് ബക്കറ്റ് എടുക്കാൻ പറയത്തില്ല, പേടിക്കണ്ട. ഞാൻ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ചെയ്യ്. അല്ലാഹു വിശ്വാസമുണ്ടോ? അല്ലാഹു വിശ്വാസമുണ്ടോ? കൈപൊക്കിക്ക്. എന്താ അരക്കയ്യന്മാരുണ്ടോ? അരക്കയ്യന്മാരുണ്ടോ? ഇല്ലല്ലോ. പൊക്ക് നല്ലപോലെ പൊക്ക്, ഇല്ലെങ്കിൽ നാട്ടുകാരുടെ മുന്നിൽ നീട്ടേണ്ടി വരും. നല്ലതുപോലെ പൊക്കിയോ? അൽഹംദുലില്ലാ. കൈതാഴ്ത്ത്. ഖുർആനി വിശ്വാസമുള്ള ഒരു കൈപൊക്ക്. ഉസ്താദ് നമ്മൾ പൊക്കിയരെ, നമ്മളെ രക്ഷപ്പെട്ടേക്കണല്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറയുന്ന ഈ ഒറ്റ കാര്യം നീ ചെയ്ത മരിക്കുന്ന കാലം വരെ നിന്റെ വീടിന്റെ അകത്ത് അള്ളാഹു പട്ടിണി തരില്ല. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. ചെയ്യുവോ? ഒരു നല്ല ഇൻഷാല്ലാ പറ ഒന്നുകൂടെ. അള്ളാഹുവെ, ആരെല്ലാം ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്കെ ഇൻഷാല്ലാ പറയുന്നു, ഇതേ ശബ്ദത്തിൽ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള എന്ന് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവനെ. ഇനി ഒരു ഇൻഷാല്ലാ പറഞ്ഞ എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായം നിങ്ങൾ എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാണ്, പടച്ച റബ്ബ് പറയുന്നു, അഞ്ചു നേരം ആരാണോ നമസ്കരിക്കുന്നത്, അഞ്ചു വഖത്ത് ഏതൊരു മനുഷ്യനാണോ നിസ്കരിക്കുന്നത്, ആ നിസ്കരിക്കുന്നവനും അവന്റെ ഭാര്യക്കും അവന്റെ മക്കൾക്കും മരിക്കുന്ന കാലം വരെ ഞാൻ കൊടുക്കും ഭക്ഷണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാ ഈമാൻ തരുമാറാകട്ടെ. അല്ല എന്താ പറഞ്ഞത്? അല്ല എന്താ പറഞ്ഞ? അല്ലയാ പറഞ്ഞത്? ഞാനല്ല. അല്ല പറയുന്നു, ആരാണോ അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്നത്, ആ നിസ്കരിക്കുന്നവന് മരിക്കുന്ന കാലം വരെ ഞാൻ തരും ഭക്ഷണം. ലാ നസ്അലുക റിസ്ക. അല്ല പറയ, നീ അല്ല റിസ്ക് ഉണ്ടാക്കുന്നവൻ. അല്ല പറയ, എടാ നീയല്ല, നീയല്ല റിസ്ക് ഉണ്ടാക്കുന്നത്, ഞാനാ റബ്ബ്, ഞാനാണ് റാസിക്ക്, ഞാൻ തരുവടാ നിനക്ക് മരിക്കുന്ന കാലം വരെ ഭക്ഷണം. നീ ജോലിക്ക് പോയാലും പോയില്ലെങ്കിലും, നിനക്ക് പണിയുണ്ടെങ്കിലും പണിയില്ലെങ്കിലും, കടലിൽ മീനുണ്ടെങ്കിലും മീനില്ലെങ്കിലും, നിനക്കും മരിക്കുന്ന കാലം, നിനക്കും നിന്റെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും, നിസ്കരിച്ചാ മതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ല ഈമാൻ തരുമാറാകട്ടെ. അക്കപ്പർ അല്ല ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം? പള്ളിയിലെ മോദിൻ സാഹിബ് പിരിവെടുക്കാൻ പോകാത്തത് അതുകൊണ്ടാ. പള്ളിയിലെ ഉസ്താദന്മാർക്ക് പട്ടിണി ശമ്പളം പകുതി വെട്ടി കുറച്ചാലും ഉസ്താദന്മാർ ജീവിക്കുന്നില്ലേ? കമ്മിറ്റിക്കാരൊക്കെ പിന്നെ ലോക്ക്ഡൗൺ ആയപ്പോഴത്തേക്ക് ശമ്പളം അങ്ങ് ചുരുക്കി. ഉസ്താദെ ഇല്ല, പാവപ്പെട്ടവന്റെ കഞ്ഞി വാരിയിട്ട് പള്ളിയിലെ ഉസ്താദിനോട് പറഞ്ഞു പണിയൊന്നും ഇല്ല, ശമ്പളം ഇല്ല, മാലിന്യങ്ങൾക്കൊന്നും ശമ്പളമില്ല. ഓ, പക്ഷെ മാസം വരി എല്ലാ മാസം വേണം കേട്ടാ. അതാ ഉസ്താദന്മാരുടെ പണിയും പോയി കഴിഞ്ഞു എന്റെ അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരിക്കുന്ന കാലം വരെ നിസ്കരിക്കുന്നവൻ അള്ളാഹു പട്ടിണി കൊടുക്കൂല. അവൻ ഒരു പള്ളിയുടെ മുന്നിലും പിരിവിന് പോകണ്ട. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ട്, എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാ ഈമാനുള്ള മരണം വേണം. അള്ളാഹു നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ വലിയൊരു മോഹമാ മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം. എന്നാൽ ഈ ഈമാനോടുകൂടിയുള്ള മരണം ഓസിന് കിട്ടുമോ? ഓസിന് കിട്ടുമോ? ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. എല്ലാവർക്കും കൊറോണ വന്ന് മരിക്കൂ എന്നുള്ള പേടിയാ. എല്ലാവരുടെയും പേടി കൊറോണ വന്ന് മരിക്കൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമ്മൾ ആർക്കും കൊറോണ വന്നിട്ട് മരിക്കത്തില്ല. നമ്മൾ എത്ര ഇനി കൊറോണ പിടിച്ച ആളൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്നാലും നിനക്കത് വന്ന് മരിക്കാനുള്ള ഭാഗ്യമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആറ് രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആറ് രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ട്. അതിൽപ്പെട്ട ഒരു രോഗമായിട്ട് എണ്ണിയതാണ് പ്ലേഗ് രോഗം. ഈ പ്ലേഗ് രോഗം പോലെ തന്നെയല്ലേ ഈ രോഗവും? പ്ലേഗ് രോഗം വന്നു കഴിഞ്ഞാൽ അടുത്തു പോകാൻ പറ്റില്ല, അങ്ങനാണല്ലോ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണല്ലോ ഈ രോഗം വന്നവന്റെ അടുത്ത് പോകാൻ പറ്റുമോ? സാമൂഹിക അകലമല്ലേ? മയ്യത്ത് പോലും കുളിപ്പിക്കാനും കബറടക്കാൻ ജെ സി ബിക്ക് കുടിയെടുത്തിട്ട് കൊണ്ടുപോയി വേസ്റ്റ് തട്ടുന്ന പോലെ തട്ടുമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഈ രോഗം വന്ന് മരിച്ച ഷഹീദിന്റെ കൂലിയ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു മരണം കിട്ടാൻ നീ എന്താ ചെയ്തു വെച്ചിട്ടുള്ളത് ബാപ്പ ഒന്ന് പറ. അപ്പൊ നിനക്ക് ഈ രോഗം വന്ന് മരിക്കുമോ? മരിക്കൂല.
ഈ രോഗം വന്ന് മരിക്കണമെങ്കിൽ അതിനും യോഗം വേണം. വന്ന് മരിച്ചുപോയവരൊക്കെ ഭാഗ്യവാന്മാർ. അല്ലാഹു അവർക്ക് ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കാരത്തിന് സ്നേഹിക്ക്, സ്നേഹിച്ചാൽ നിനക്ക് ഉപകാരമുണ്ട്. നിസ്കാരത്തിന് സ്നേഹിക്ക്, സൽക്കർമ്മങ്ങളെ സ്നേഹിക്ക്, നല്ല കാര്യങ്ങളെ സ്നേഹിക്ക്. ഖുർആനോത്, പരിശുദ്ധമായ ഖുർആൻ എടുത്ത് വെച്ചോത്, ദിക്റുകൾ പറ, സ്വലാത്തുകൾ പറ, നല്ല കാര്യങ്ങൾ ചെയ്യ്. അതിനെ സ്നേഹിക്കുന്നതിലൂടെ നിന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. നിന്റെ ഖബറിന്റെ അകത്ത് കൂട്ടായി വരും, നാളെ പരലോകത്ത് കൂട്ടായി വരും, നാളെ അള്ളാഹുവിന്റെ സിറാത്ത് എന്ന പാലം, അതുപോലെ തന്നെ നന്മതിന്മകൾ തൂക്കുന്ന ത്രാസ്, ഇവിടെ എല്ലാം നിനക്കിത് കൂട്ടായി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.